ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിനും ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും ബിരിയാണിയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ സ്വാദിഷ്ടമായ ഒരു ബീട്രൂട്ട് പിക്കിളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. 10 പച്ചമുളക് അരിഞ്ഞത്, 1/2 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞത്, 1/2 കപ്പ് ഇഞ്ചി അരിഞ്ഞത്, ഇനി 1 കിലോ ബീറ്റ്റൂട്ട് തൊലിയെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കി തുടച്ച് ചെറിയ സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കണം. ഇനി പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 150 മില്ലി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 പിടി കറിവേപ്പില ചേർത്തൊന്ന് വറുത്തെടുക്കണം. ആ കറിവേപ്പില നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചേർത്ത് വഴറ്റുമ്പോഴത്തേക്ക് ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു മണം മാറിയിട്ട് നല്ല കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടെ കൂടി ഈ പിക്കിളിന് നല്ല ഒരു സ്വാദും നല്ലൊരു മണവുമാണ്. അപ്പോൾ ഒരു 7-8 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഈ സമയം നമ്മൾ 1 കപ്പ് വിനാഗിരി തിളപ്പിച്ച് തണുക്കുന്നതിനായിട്ട് വയ്ക്കണം. ഇപ്പം ബീറ്റ്റൂട്ട് നന്നായിട്ട് വഴന്നിട്ടുണ്ട്, ഇതിലെ ജലാംശമെല്ലാം നന്നായിട്ട് മാറി. ഇങ്ങനെ നമ്മൾ ബീറ്റ്റൂട്ട് തയ്യാറാക്കുമ്പം ഏറെ നാള് കേടുകൂടാതെ ഇരിക്കും. ഇനി നമുക്ക് ഈ പാൻ മാറ്റിയിട്ട് വേറൊരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. നല്ലെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത്, കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചേർത്ത് ഒരുവിധം ഒന്ന് വഴറ്റണം. വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ചേർത്ത് കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 10 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, എരിവ് കൂടുതൽ വേണമെങ്കിൽ പകുതി സാദാ മുളക് പൊടിയും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കടുക് പരിപ്പ് 2 ടേബിൾ സ്പൂൺ കടുക് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അല്പം എണ്ണ കുറവായിരുന്നു, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ തിളപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന 1 കപ്പ് വിനാഗിരി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാകണം. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന ആ ബീറ്റ്റൂട്ട് എടുത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ ഈ വഴറ്റിയ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് പാകമാണോ എന്ന് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവായിരുന്നു, അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പിക്കിള് സൂക്ഷിക്കാനായിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ നമ്മൾ നേരത്തെ തന്നെ കഴുകി നന്നായിട്ട് ഉണങ്ങി എടുത്ത് വയ്ക്കണം. അപ്പം നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാം.